പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഡ്യൂറൻ കപ്പിൻ്റെ ഈ സീസണിലെ ആരാധകരുടെ പ്ലെയർ ഓഫ് ദി സീസൺ താരമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയെ തിരഞ്ഞെടുത്തു. ഡ്യൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബെനാറ്റിയിലൂടെ ഒരു ഗോളും താരം നേടിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു താരം കാഴ്ചവെച്ചതും. എങ്കിൽ പോലും ക്വാർട്ടറിലേക്ക് കടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. എന്നിട്ടും താരത്തിന് ഈ ഒരു നേട്ടം കിട്ടിയതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പങ്ക് വളരെ വലുതാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റായ ഡ്യൂറൻ കപ്പിൻ്റെ 130-ാം പതിപ്പിൽ ISL ക്ലബായ FC ഗോവ ജേതാക്കളായി. ഒരു മാസത്തോളമായി കൊൽക്കത്തയിൽ നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മുഹമ്മദ് അൻസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തിയാണ് ഗോവയുടെ കിരീടധാരണം. ഗോവയുടെ ക്യാപ്റ്റനായ സ്പാനിഷ് മിഡ്ഫീൽഡർ എഡുബെഡിയാണ് ഗോവയുടെ വിജയ ഗോൾ നേടിയത്. നിശ്ചിത സമയത്ത് മത്സരം ഗോൾഹീത സമനിലയിൽ കലാശിച്ചതോടെയാണ് അധിക സമയം വേണ്ടി വന്നത്. ഡ്യൂറൻ കപ്പിലുടനീളം മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് FC ഗോവ കാഴ്ചവെച്ചത്. ഡ്യൂറൻ കപ്പിലെ ഗോൾഡൻ ഗ്ലോവ് FC ഗോവയുടെ ഗോൾ കീപ്പറായ നവീൻ കുമാറിനാണ്. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് മുഹമ്മദ് അൻസിൻ്റെ താരമായ മാർക്കസ് ജോസഫാണ്. ഡ്യൂറൻ കപ്പിലെ ഗോൾഡൻ ബോൾ FC ഗോവയുടെ താരമായ എഡുബെഡിയെയും സ്വന്തമാക്കി. മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അൽവാരോ വാസ്കസിൻ്റെ JC നമ്പറാണ്. വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 99-ാം നമ്പർ JC ആകും അദ്ദേഹം അണിയുക. കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് പ്രിയപ്പെട്ട താരമായിരുന്ന ജോസഫിൻ്റെ നമ്പറാണ് 99. 99-ാം നമ്പർ JC മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുക.